സാധിക്കാൻ ജനഹൃദയങ്ങളിലേക്കല്ല, ജനഹൃദയങ്ങളിൽ നിന്ന് കുപ്പത്തൊട്ടിയിലേക്ക് തന്നെ പറയണം. കാരണം കേരള ചരിത്രത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായി, എനിക്ക് ഏകദേശം ഒരു 50 വയസ്സിന് മേലെയായി. ഞാനും ഒരുപാട് മുഖ്യമന്ത്രിമാരെ കണ്ടതാണ്. ഒരു ആവശ്യമായി പോയെങ്കിൽ, ഒരു നിവേദനമായി പോയെങ്കിൽ വാങ്ങാത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായി. അത് ഇപ്പോൾ CPM ആയാലും UDF ആയാലും മുഖ്യമന്ത്രിമാർ ആരുടെ നിവേദനം വാങ്ങാണ്ടുണ്ടായിട്ട. ഇയാള് നിവേദനം പോയിട്ട് മനുഷ്യന്മാർ അടുത്ത് നിൽക്കുന്നുണ്ടായിട്ട. ഒരു ഇയാൾ ഈ റോബർട്ടോ നടക്കും പോലെ നടന്നിട്ട് അപ്പുറത്തിപ്പുറത്ത് ബ്ലാക്ക് കാറ്റും എല്ലാം കൂടിയിട്ട് അങ്ങനെ പോയത്. ഞങ്ങ നായ്മാറമൂലൻ്റെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ആൾ ഈ ഫോട്ടോ ഇതിലോട്ട് നിന്നുള്ള ട്രോളെന്നെല്ലാം ഉണ്ടല്ലോ, നിന്നെ പോലത്തെ തന്നെയുള്ള ട്രോൾ ആരെല്ലോ ഛർദ്ദിച്ചതിന് എന്തെല്ലോ പറഞ്ഞിട്ട് ഇടുന്നുണ്ടല്ലോ. നായ്മാറമൂലൻ്റെ ഒരു ഫ്ലൈ ഓവറിൻ്റെ ആവശ്യത്തിനും വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും വേണ്ടിയിട്ട്, അതായത് ഒരു CMൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്, ആ സപ്പോർട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നിന്നോട്. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 1.5 മണിക്ക് ഞാൻ പോയ ഞാൻ പോകുമ്പോഴേക്ക് ഇയാളെ ഇത് വർക്കാൻ കെടുത്തിന്ന് പറഞ്ഞു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വർക്കാൻ കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 2.5 മണിയാകുമ്പോൾ നിൽക്കും എന്ന് പറഞ്ഞു. 2.5 മണി പോയിട്ട് 3:45 ആകുമ്പോഴേക്കാണ് ഇയാൾ എണിച്ചത്. എണിച്ചിട്ട് തന്നെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഇയാളെ ഞങ്ങളാരും ഒരു ഗൗനിച്ചില്ല. ആരും എന്നെയല്ല, അതിൽ ഓനുണ്ട്, ആരും ഷാനവാസം ഉണ്ട്. ആടുന്ന് ചോറ് കൊടുത്ത ഷാനവാസം ഉണ്ട്, ആ ഷാനവാസിനെ പോലും ഇയാൾ ഗൗനിച്ചില്ല. അങ്ങനെ ഈ നിവേദനം ഞങ്ങൾക്ക് ആടുന്ന് കൊടുക്കാൻ പറ്റില്ല. 3 സ്ഥലത്തേക്ക് ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഒന്ന് ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ഇയാളെ ഒന്ന് കൊടുക്കാൻ. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിലുണ്ടായിരുന്നു? ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ആ VS അച്യുതാനന്ദൻ നമ്മൾക്ക് ആ ജനങ്ങൾ പോയിട്ട് നമ്മൾ ആ എന്താ കാര്യം എന്ന് കേട്ടിട്ട് നിവേദനം വാങ്ങുന്നതിലുണ്ടായിരുന്നു. അതായത് വാങ്ങിയിട്ട് പോയി ചെയ്തോ ചെയ്തില്ല അത് പിന്നില്ല കഥ. പക്ഷെ ആ പോകുന്ന ആൾക്കാരോട് നിവേദനം വാങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവം പോലും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആളെ ഒരു ഫോട്ടോ ഇട്ട് നീ പറഞ്ഞ് ജനഹൃദയങ്ങളിലേക്കല്ല, സെപ്റ്റിക് ടാങ്കിലേക്കാണ് ഇയാൾ പോകുന്നത്. ഇയാൾ പോകുന്നുള്ളത് സെപ്റ്റിക് ടാങ്ക്, കേരളത്തിലെ സെപ്റ്റിക് ടാങ്കിലേക്കാണ് ഇയാൾ പോകുന്നുള്ളത്. മനസ്സിലായില്ലേ? നീ എല്ലാം ട്രോളും പോലെ കുറച്ച് ജാഗ്രതയിൽ ട്രോളണം. ആരെങ്കിലും ഛർദ്ദിച്ചതിനെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് എനിക്കിട്ട് ട്രോളാണെന്നൊന്നും കണ്ടല്ലോ സാധിക്കുക. അത് നീ ഒന്ന് ഞാൻ തിരിച്ചു തന്നെങ്കിൽ നീ ഒന്ന് താങ്ങിയല്ല. മനസ്സിലായില്ലേ? ആരെങ്കിലും ഛർദ്ദിച്ച് ഏതെങ്കിലും ഗ്രൂപ്പിൽ ട്രോളുന്നതിനെല്ലാം എടുത്തിട്ട് ഈ ഗ്രൂപ്പിലെല്ലാം ഇട്ടിട്ട് നമ്മൾക്ക് താങ്ങാൻ വന്നെങ്കിൽ തിരിച്ച് അതേ ഞങ്ങൾക്ക് നമ്മൊരു നല്ലൊരു ബന്ധമുണ്ട്. ആ ബന്ധം കളയുന്ന മാതിരിയുള്ള ട്രോളർ എന്നെ ട്രോളാണ്. നീ വന്ന് തീർച്ചയായിട്ടും തിരിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് തരൂ, അത് എനിക്ക് താങ്ങാനും കഴിയല്ല. മനസ്സിലായില്ലേ? ഓക്കെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റീൻ്റെ യോഗം ചേർന്നിട്ട് മന്ത്രിനെ ഈടുന്നെ വെച്ച് ഈടെ കാസർഗോഡ് വെച്ചിട്ട് കാണാൻ നോക്കിയിട്ട് നിവേദനം തയ്യാറാക്കിയിട്ട്, അതായത് ഇന്നലെ രാത്രി 8 മണിക്ക് ഞങ്ങൾ ഈടുന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആക്ഷൻ കമ്മിറ്റി ചെയർമാനായ അച്ചു, കൺവീനറായ ഞാൻ, പിന്നെ ബാക്കിൻ്റെ സഹഭാരവാഹികളെല്ലാം കൂടി ഒരു 3-4 ആൾ അങ്ങ് പോയി എടുത്തേക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോയിട്ട് നോക്കുമ്പോഴേക്ക് ആടെ ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്ത് പിന്നെ ഗേറ്റ് ബന്ധാക്കിയിട്ട് പോലീസുകാർ കാവൽ നിന്നിന്. അപ്പോൾ പറഞ്ഞ് ഇപ്പോൾ കാണാൻ പറ്റില്ല, അയാൾ ഡ്രസ്സ് മാറ്റിപ്പോയി, ഇനി പുറത്ത് വരെ കാണില്ല എന്ന് പറഞ്ഞു. നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് രാവിലെ ഞങ്ങൾ ഏകദേശം 8 മണിക്ക് പരിപാടി തുടങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ ഒരു 9:30 മണിക്ക് അങ്ങ് പോയി. 9:30 മണിക്ക് പോയ ഞങ്ങൾ 11 മണി വരെ നിന്നിട്ട് അവിടുന്ന് റിയാസിനെ കണ്ട് കാര്യം സംസാരിച്ച് റിയാസിനോട് പറഞ്ഞ് ഇങ്ങനെ ഇന്ന കഥയുണ്ട്, ഒന്ന് ഇത് CMനോട് നീ ഒന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ആക്കണം എന്ന് പറ്റും. അപ്പോൾ ഓൻ പറഞ്ഞ് അല്ല നിങ്ങൾ പോയിക്കോ സംസാരിച്ചു ഞാൻ പറയാം. പിന്നെ അപ്പോൾ തന്നെ കാസർഗോഡ് ജില്ലേൻ്റെ CPMൻ്റെ സെക്രട്ടറി ബാലകൃഷ്ണ മാഷോട് പറഞ്ഞ് ഒന്ന് ഇവരെയും കൂട്ടി പോയിക്കോ. അപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ ഞാനോ മുഖ്യമന്ത്രിയിലത്തെ പോകാനോ എന്ന് പറഞ്ഞിട്ട് അയാൾ മാറി. പിന്നെ ആരല്ലെങ്കിൽ നമ്മളെ കാഞ്ഞങ്ങാട് മുൻ ചെയർമാന് രമേശനോട് പറഞ്ഞിട്ട് രമേശനും അതേ വാക്ക് പറഞ്ഞ് അയ്യോ അയാളത്തേക്ക് അങ്ങനെ പോയിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒഴിഞ്ഞു മാറി. അങ്ങനെ ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ പോയിട്ട് നമ്മൾക്ക് അയാൾ ഞങ്ങളെ നോക്കിയിട്ടുമില്ല, അതിനൊന്നും എന്താ കാര്യമൊന്നും ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ആടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇതും കഴിഞ്ഞ് നേരെ ചട്ടഞ്ചാലിൽ ഭക്ഷണം കഴിക്കുന്ന എത്തുന്നു. ആടെ അതായത് ഷാനുവിൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായി. അപ്പോൾ ഷാനു പറഞ്ഞ് നമുക്ക് ആടുന്ന് കൊടുക്കാൻ കാഴ്ച നിങ്ങൾ അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞു.